ഗവൺമെന്റ് ഐ ടിയുടെ ഒഫീഷ്യൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സനൂഫ്, മലമ്പുഴ ഗവൺമെന്റ് ഐ ടിയിൽ ഫിറ്റ് ട്രേഡിലെ ഗസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രിസിഷൻ സ്പിരിറ്റ് ലെവൽ. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യം പ്രിസിഷൻ സ്പിരിറ്റ് ലെവലിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ലെസൺ യു ഷാൽ ബി ഏബിൾ ടു സ്റ്റേറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ സ്പിരിറ്റ് ലെവൽ, state the importance of a precision spirit level, define the sensitivity of a precision spirit level, state the relationship between wild radius and the sensitivity of a spirit level, state the causes of errors in spirit level. Spirit level inde construction nammal padikkum, precision spirit level inde pradhanyamum adinte sensitivityum padikkum, wild radiusum അതേപോലെ സെൻസിറ്റിവിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷനും നമുക്ക് നോക്കാം. സ്പിരിറ്റ് ലെവലിൻ്റെ വിവിധ തരം പിശകുകൾ, അതിൻ്റെ കാരണങ്ങളും നമുക്ക് പഠിക്കാം. ലെവലിംഗ്. ലെവലിംഗ് ഓഫ് എ മെഷീൻ ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷൻ ബിഫോർ പ്രൊസീഡിംഗ് ടു കണ്ടക്ട് ജോമെട്രിക്കൽ ടെസ്റ്റ്. എ പ്രിസിഷൻ സ്പിരിറ്റ് ലെവൽ യൂസ് ടു ലെവൽ ദ മെഷീൻ ടൂൾസ് അക്യുറേറ്റ്ലി. അപ്പോൾ ലെവലിംഗ് ഓഫ് ദ മെഷീൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു ജോമെട്രിക്കൽ ടെസ്റ്റ് എടുക്കുന്നതിന് മുൻപും, ജോമെട്രിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈമെൻഷൻസ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഒക്കെ മെഷർ ചെയ്യാൻ കണ്ടക്ട് ചെയ്യുന്ന ജോമെട്രിക്കൽ ടെസ്റ്റുകൾക്ക് മുമ്പ് ഏതൊരു മെഷീനെയും നമുക്ക് ലെവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ലെവലിംഗ്. അപ്പോൾ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിസിഷൻ സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്ന എക്യുപ്മെൻ്റ് ആണ് നമ്മൾ മെഷീൻ ടൂൾസിനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ട് ലെവൽ ചെയ്യാൻ ഈ ടൂൾ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, സ്പിരിറ്റ് ലെവൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കർവ്ഡ് ഗ്ലാസ് ട്യൂബ് കോൾഡ് വയൽ കണ്ടെയ്നിങ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ സ്പിരിറ്റ് ആൻഡ് എ ബബിൾ ഓഫ് എയർ ട്രാപ്ഡ് ഇൻ ദ ട്യൂബ്. The spirit and the bubble are both acted upon equally by the force of gravity. അപ്പോൾ ഫിഗർ വണ്ണിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. അതിലൊരു വളഞ്ഞ ഗ്ലാസ് ട്യൂബ് കാണാം. അതിലേക്ക് ആൽക്കഹോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ വയൽ എന്ന് വിളിക്കുന്നത്. ഇതിലേക്ക് ഇത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഒരു എയർ ബബിൾ അതിലേക്ക് ട്രാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളത് ഫില്ല് ചെയ്യുന്നത്. ആ വയൽ ഗ്ലാസിലേക്ക് നമ്മൾ റീഡിങ്സ് കൊടുത്തിട്ടുണ്ടാവും. സെൻറ്ററിലൊരു മാർക്കും നമുക്ക് അത് കാണാം. സിൻസ് സ്പിരിറ്റ് ഹാസ് എ ഹയർ ഡെൻസിറ്റി, ഇറ്റ് ഈസ് പുൾഡ് ഡൗൺ ടു ദ ബോട്ടം ഓഫ് ദ ട്യൂബ് ആൻഡ് ദ ബബിൾ ഓൾവേസ് ഫ്ലോട്ട്സ് ടു ദ ടോപ്പ്. അപ്പോൾ ഈ വയലിൽ ഈ സ്പിരിറ്റിന് സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ സ്പിരിറ്റും ബബിളും രണ്ടിലേക്കും ഗുരുത്വാകർഷണം ഉണ്ടാവും. അപ്പോൾ സാന്ദ്രത കൂടിയ സ്പിരിറ്റ് ആയിരിക്കും താഴെ ഉണ്ടാവുക, സാന്ദ്രത കുറഞ്ഞ ബബിള് മുകളിലുമായിട്ട് ആയിരിക്കും ഈ വയലിൽ ഉണ്ടാവുക. ദ വയൽ ഈസ് സെറ്റ് ഇൻ എ കാസ്റ്റ് ആൻഡ് ബേസ് ആൻഡ് അഡ്ജസ്റ്റഡ് സച്ച് ദാറ്റ് ദ ബബിൾ റെസ്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സ്കെയിൽ വെൻ ദ ബേസ് ഈസ് ഹൊറിസോണ്ടൽ. അപ്പോൾ ഇനി നമുക്ക് ഫിഗർ ടൂവിലേക്ക് ശ്രദ്ധിക്കാം. ഫിഗർ ടൂവിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഈ വയൽ, നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഗ്ലാസ് ട്യൂബ് വയലിന് നമ്മളൊരു കാസ്റ്റ് അയേണ്ട ഒരു പ്ലേറ്റിലാണ് അത് ഫിക്സ് ചെയ്യുക. അപ്പോൾ കാസ്റ്റ് അയേണാണ് ഒരു ബേസ് ആയിട്ട് ഉണ്ടാവുക. കാസ്റ്റ് അയേൺ എന്ന് പറയുമ്പോൾ അതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് അയേൺ പ്ലേറ്റ് പോലെ ഉള്ള ഒരു സംവിധാനമായിരിക്കും. ഇതിലേക്കായിരിക്കും നമ്മൾ ഈ വയൽ ഗ്ലാസ് ട്യൂബ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്ന വിളിക്കുന്ന എക്യുപ്മെൻറ്റ്. ഈ എക്യുപ്മെൻറ്റ് നമ്മൾ മെഷീൻ ടൂളിൽ വയ്ക്കുമ്പോൾ, ഏത് ഭാഗമാണോ നമുക്ക് ലെവൽ ചെയ്യേണ്ടത് ആ ഭാഗത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ, ഇതിൽ ഉള്ള ബബിള് കൃത്യം അതിൻ്റെ നടുഭാഗത്തിലേക്ക്, അതിൻ്റെ മാർക്ക് ചെയ്യപ്പെട്ട നടുഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സ്പിരിറ്റ് ലെവല് കൃത്യം ഹൊറിസോണ്ടൽ ആണ് എന്ന് പറയാം. അതായത് അത് വളയാത്ത രീതിയിൽ കൃത്യമായിട്ട് നേരെയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ബബിള് സെൻറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ വെച്ചിട്ടുള്ള സർഫസ് കൃത്യം നേരെയായിട്ടാണ് ഉള്ളത് എന്ന്, അതായത് അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഉള്ളത് എന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മളൊരു മെഷീൻ ടൂളിനെ ജോമെട്രിക്കൽ ടെസ്റ്റ്
നടത്തുന്നതിന് മുൻപ് ലെവൽ ചെയ്യുന്നത്. പ്രിസിഷൻ സ്പിരിറ്റ് ലെവൽ. സ്പിരിറ്റ് ലെവൽസ് യൂസ്ഡ് ഫോർ ഹൈ പ്രിസിഷൻ മെഷർമെന്റ്സ് ഷുഡ് ഹാവ് എ സെൻസിറ്റിവിറ്റി ഓഫ് അബൌട്ട് 0.02 to 0.05 mm/1000 mm ഫോർ ഈച്ച് ഡിവിഷൻ. അപ്പോൾ കൂടുതൽ കൃത്യതയുള്ള അളവുകൾക്ക് വേണ്ടിയിട്ട് സ്പിരിറ്റ് ലെവലിന് അതിൻ്റെ സെൻസിറ്റിവിറ്റി ഏകദേശം 0.02 to 0.05 mm ആവശ്യമായിട്ടുണ്ട് പെർ 1000 mm ഫോർ ഈച്ച് ഡിവിഷൻ. അതായത് ഓരോ ഡിവിഷനിലും 1000 mm 0.02 to 0.05 mm വരെ സെൻസിറ്റിവിറ്റി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ സെൻസിറ്റിവിറ്റി പറയുമ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ ബബിൾ, വയലിലുള്ള ബബിൾ ഒരു യൂണിറ്റ്, ഇപ്പോൾ മില്ലിമീറ്റർ ആണെങ്കിൽ ആ ഒരു മില്ലിമീറ്റർ ദൂരത്തേക്ക് അത് നീങ്ങാൻ ആവശ്യമായിട്ടുള്ള ചെരിവ്, അതായത് നമ്മളിപ്പോൾ സ്പിരിറ്റ് ലെവൽ എത്ര ആംഗിളിൽ ചരിക്കുമ്പോഴാണ് ഈ ബബിള് ഒരു മില്ലിമീറ്റർ നീങ്ങുന്നത്, ആ ആംഗിളിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇപ്പോൾ കൂടുതൽ, ഇപ്പോൾ കുറച്ച് ചെരിവിൽ കൂടുതൽ ദൂരം ബബിള് നീങ്ങുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ സ്പിരിറ്റ് ലെവലിന് കൂടുതൽ സെൻസിറ്റിവിറ്റിയാണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എപ്പോഴും കൂടുതൽ സെൻസിറ്റിവിറ്റിയാണ്. അപ്പോഴാണ് നമുക്ക് ചെറിയൊരു വ്യത്യാസം പോലും ഈ ചെറിയൊരു ചെരിവോ അല്ലെങ്കിൽ ഈ ഹൊറിസോണ്ടലിൽ എന്തെങ്കിലും ലെവലിങ്ങിലെ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസത്തിന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക സെൻസിറ്റിവിറ്റി കൂടുതലാവുമ്പോഴാണ്. ഇഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബബിൾ ബൈ വൺ ഡിവിഷൻ കറസ്പോണ്ടിങ് ടു എ ചേഞ്ച് ഇൻ സ്ലോപ്പ് ഓഫ് 6 to 12 seconds ഓഫ് എ ലെവൽ ഓഫ് 0.04 mm/1000 mm ഈസ് ചൂസൺ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസിൽ ചേഞ്ച് ഇൻ സ്ലോപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാണോ ആംഗിൾ മൂവ് ചെയ്യേണ്ടത്, അപ്പോൾ ആ അത് നമ്മൾ സ്ലോപ്പിൽ, അതായത് സെക്കൻഡ്സിലാണ് പറയുന്നത് ഇവിടെ 6 to 12 seconds. യഥാർത്ഥത്തിൽ നമുക്കറിയാം 1 degree എന്ന് പറഞ്ഞാൽ അത് 60 minutes ആണ്. അതേപോലെ 1 minute എന്ന് പറഞ്ഞാലോ 60 seconds ആണ്. അപ്പോൾ ഈ സെക്കൻഡും ഡിഗ്രിയും തമ്മിൽ ആംഗിൾ, ആംഗിളിൻ്റെ യൂണിറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ അത് തമ്മിൽ നമുക്ക് അത് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ 6 to 12 seconds എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ 1 degree എന്ന് പറഞ്ഞാൽ 6 minutes ആണ്, അതായത് 3600 seconds ആണ്. അപ്പോൾ 1 second എന്ന് പറഞ്ഞാൽ 2.77 × 10⁻⁴ degree ആണ്. അതായത് 6 seconds to 12 seconds എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ 0.00167 degree to 0.0033 degree വരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും ചെറിയ ആംഗിൾ ചേഞ്ച് ആവുമ്പോൾ ഈ ബബിൾ, ഈ കേസിൽ അത്, ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പറയുകയാണ്, ഈ കേസിൽ ബബിൾ എത്ര മൂവ് ചെയ്യും, 0.04 mm ആയിരിക്കും മൂവ് ചെയ്യുക. ടോട്ടൽ സ്കെയില് 1000 mm സ്കെയിലിൽ ഈ ബബിൾ നമ്മൾ 0.00167, അതായത് 0.00167 degree അല്ലെങ്കിൽ 6 seconds തൊട്ടിട്ട് 0.0033 degree അല്ലെങ്കിൽ 12 seconds വരെ നമ്മൾ ഈ സ്പിരിറ്റ് ലെവലിനെ ചരിക്കുമ്പോൾ ബബിൾ മൂവ് ചെയ്യുന്നത് 0.04 mm ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡിവിഷൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു ഡിവിഷനിൽ നമുക്ക് കിട്ടുന്ന സെൻസിറ്റിവിറ്റി എത്രയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെൻസിറ്റിവിറ്റിനെ നമ്മൾ mm ആയിട്ട് പറയുമ്പോൾ 0.04 mm/1000 mm ആണ് എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ 3/4, മുക്കാൽ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ നേരെ 3/4 വെച്ച് നമ്മുടെ ഈ വലത് ഭാഗം നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് 0.03 mm/1000 mm കിട്ടും. അതേപോലെ നമ്മൾ 1 division = 0.04 mm/1000 mm വൺ ബൈ ടു കൊണ്ട് ഗുണിക്കാം, അതേപോലെ 1/4 കൊണ്ട് ഗുണിക്കാം. അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഈ വാല്യൂസ്.
ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി ടു എസ്റ്റിമേറ്റ് വിത്തിൻ എ ക്വാർട്ടർ ഓഫ് എ ഡിവിഷൻ. അപ്പം നമുക്ക് ഇതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ്, ബബിള് എത്ര ദൂരമാണ് നീങ്ങുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രത്തോളം നമ്മളുടെ സ്പിരിറ്റ് ലെവൽ സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വൺ ബൈ ഇപ്പോൾ ഒരു ഡിവിഷനിൽ ആണ് 0.04 mm മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുക്കാൽ ഡിവിഷൻ, അര ഡിവിഷൻ, കാൽ ഡിവിഷൻ, ഇത്രയും ഡിവിഷൻസിൽ എത്രയാണ് മൂവ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്പിരിറ്റ് ലെവലിൽ വിവിധ തരം ഡിവിഷൻസ് ഉണ്ടാവും. യഥാർത്ഥത്തിൽ അത് ഒരു ഡിവിഷൻ ആയിട്ടാണ് പരമാവധി ഉണ്ടാവുക. ഒരു ഡിവിഷൻ ഇവിടെ 1000 mm ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ഡിവിഷൻ്റെ പകുതി അല്ലെങ്കിൽ മുക്കാൽ അല്ലെങ്കിൽ കാൽഭാഗം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഓരോ ഭാഗ അത്രയും അളവിൽ ബബിൾസ് എത്ര നീങ്ങുന്നു എന്നാണ് ഇവിടെ നമുക്ക് അറിയാൻ സാധിച്ചത്. ഇനി സ്പിരിറ്റ് ലെവലിനെ കുറിച്ച് ചില സൂചനകൾ നോക്കാം. സ്പിരിറ്റ് ലെവൽസ് വിച്ച് ആർ ടു സെൻസിറ്റീവ് ആർ ഡിഫിക്കൾട്ട് ടു ബ്രിങ് ടു റെസ്റ്റ് ഇൻ എ വർക്ക്ഷോപ്പിംഗ് വിച്ച് മെഷീൻസ് ആർ റണ്ണിങ്. അപ്പോൾ മെഷീൻസ് റൺ ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ കൂടുതൽ സെൻസിറ്റീവ് ആയ സ്പിരിറ്റ് ലെവലുകൾ നമുക്ക് പെട്ടെന്ന് വിശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ മുൻപ് പറഞ്ഞു സെൻസിറ്റിവിറ്റി വളരെ അത്യാവശ്യമാണ്, അത് കൂടുതലായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്ന് പറഞ്ഞു. അതേസമയം അത് ഒരു പരിധിക്ക് അപ്പുറം കൂടിയാൽ അത് വിശ്രമത്തിലേക്ക്, അതായത് പഴയ പടി തിരിച്ച് ആ ബബിളിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ലെവൽസ് വിത്ത് ലോ സെൻസിറ്റിവിറ്റി റിസൾട്ട് ഇൻ ഇൻസഫിഷ്യൻറ്റ് റീഡിങ് അക്യുറസി ആസ് വെരി സ്മോൾ ഫ്രാക്ഷൻസ് ഓഫ് എ ഡിവിഷൻ ഹാവ് ടു ബി എസ്റ്റിമേറ്റഡ്. അതേസമയം സെൻസിറ്റിവിറ്റി ഒരുപാട് കുറഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് റീഡിങ് എടുക്കാനും കഴിയില്ല. കാരണം ചെറിയ വ്യത്യാസം, ചെറിയ അളവിലുള്ള ലെവലിങ്ങിലുള്ള ചെറിയ വ്യത്യാസം പോലും നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദ ബിയറിംഗ് സർഫസസ് ഓഫ് സ്പിരിറ്റ് ലെവൽസ് ഷുഡ് ബി ആസ് ലോങ് ആസ് പോസിബിൾ ഫോർ ടെസ്റ്റിംഗ് മീഡിയം സൈസ് മെഷീൻസ്. ദ ലെവൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 200 mm ലോ. അപ്പോൾ സ്പിരിറ്റ് ലെവൽ വഹിക്കുന്ന സർഫസുകൾ പരമാവധി നീളത്തിലായിരിക്കണമെന്നുള്ളത്. അതേപോലെ മീഡിയം സൈസ് മെഷീൻസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ലെവല് കുറഞ്ഞത് 200 mm എങ്കിലും നീളം വേണമെന്നുള്ളതാണ്. അപ്പം നീളം ഉണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ഓഫൺ അഡ്വൈസബിൾ ടു യൂസ് എ ബ്രിഡ്ജ് പീസ് the feet of which are about 300 mm apart. The spirit level can then be placed on the scraped surface of the bridge. This method avoids errors which could be caused by irregular scraping of the surface to be measured. appo nammal spirit level upayogikkumbo surface ile cheriya scraps o ee nammalde munbu cheyidit machine cheyyumbol ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള പൊടികളോ അല്ലെങ്കിൽ ചെറിയ മെറ്റലിൻ്റെ തരികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പിരിറ്റ് ലെവല് ശരിക്കും കൃത്യമായിട്ടുള്ള റീഡിങ് നൽകില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പിരിറ്റ് ലെവല് വെക്കുന്നതിന് മുൻപ് ബ്രിഡ്ജ് പീസ്, അതായത് രണ്ട് പീസുകൾ രണ്ട് അറ്റത്ത്, നമ്മുടെ ഫിഗർ 4 ശ്രദ്ധിക്കാം, രണ്ട് അറ്റത്ത് രണ്ട് പീസ് ബ്രിഡ്ജ് പീസ് എന്നാണ് അതിനെ പറയുന്നത്, വെച്ചതിന് ശേഷം സ്പിരിറ്റ് ലെവല് ആ ബ്രിഡ്ജ് പീസിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യുവാണെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും തരികളോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ബ്രിഡ്ജ് പീസ് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രിഡ്ജ് പീസിൻ്റെ അളവുകൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്ന എറേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സെൻസിറ്റിവിറ്റി ഓഫ് സ്പിരിറ്റ് ലെവൽ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. The sensitivity E of the spirit level is the movement of the bubble in millimeters, which corresponds to a change in slope of 1 mm per 1000 mm. Sensitivity എന്ന് പറയുന്നത് ബബിളിൻ്റെ മൂവ്മെൻ്റ് ആണ്, അതായത് നീക്കം ഇൻ മില്ലിമീറ്റേഴ്സ് ആണ്. വിച്ച് കറസ്പോണ്ട്സ് ടു എ ചേഞ്ച് ഇൻ സ്ലോപ്പ് ഓഫ് 1 mm പെർ 1000 mm, അതായത് 1000 mm
ഒരു മില്ലിമീറ്റർ നീ നമ്മൾ ഒരു 1/1000 എന്നാണ് സ്ലോപ്പിന് പറയുന്നത്. അതായത് 1000, അതായത് 1/1000 മില്ലിമീറ്റേഴ്സ് സ്ലോപ്പ് നമ്മൾ ചരിക്കുമ്പോൾ എത്ര മില്ലിമീറ്റർ ആണോ ബബിള് മൂവ് ചെയ്യുന്നത്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെരിവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ സ്പിരിറ്റ് ലെവൽ ചരിച്ച് വെക്കുമ്പോൾ, ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ഫ്ലാറ്റ് ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് 1 മില്ലിമീറ്റർ. അതേസമയം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള താഴത്തെ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ 1000 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചരിവ് വരുമ്പോൾ എത്ര മില്ലിമീറ്റർ ആണോ ബബിൾ മൂവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി ഓഫ് ദ സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. മൂവ്മെൻറ്റ് ഓഫ് ബബിൾ ഇൻ MM ഡിവൈഡഡ് ബൈ 1 മില്ലിമീറ്റർ പെർ മീറ്റർ. The inside of the glass tube of a spirit level has a shape of circular arc of radius r, which moves during a change of slope around the center m of its curvature. If the slope is measured as the ratio of h by l and the movement of the bubble is t, then t by r is equal to h by l. Spirit level ന്റെ glass tube ഉൾഭാഗം എന്ന് പറയുന്നത് അതൊരു സർക്കുലർ ആർക്കിന്റെ ഷേപ്പ് ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ ഗ്ലാസ് ട്യൂബ് അല്ലെങ്കിൽ വയൽ എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ആ സർക്കിളിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ, അതാണ് എം. അതിനൊരു റേഡിയസ് ആണ് ആർ. നമ്മളുടെ ബബിള് നമുക്ക് നോക്കാം, ചിത്രത്തിൽ കാണാം. ബബിള് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ഷേപ്പിൻ്റെ, ഫുട്ബോളിൻ്റെ ഹാഫ് ആണ് ബബിള്. അപ്പോൾ ആ ബബിളിൻ്റെ രണ്ട് അറ്റമും കൂടിയിട്ട് നമ്മളുടെ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ഡോട്ടഡ് ലൈൻസ് നമുക്ക് കാണാം. ആ ബബിളിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ടി ആയിട്ട് നമുക്ക് അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ നിന്നും നമ്മുടെ ചെരിഞ്ഞ സർഫസിലാണ് നമ്മൾ ഈ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഹൈറ്റ് ആണ് എച്ച്. സ്പിരിറ്റ് ലെവലിൻ്റെ ലെങ്ത് നമുക്ക് നോക്കാം, അത് സ്റ്റാൻഡേർഡ് ആണ്, അത് 1000 mm ആണ്. ഇപ്പം നമുക്ക് ട്രിഗണോമെട്രി പ്രകാരം സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ, ആ ചെരിവിൽ നമുക്ക് തീറ്റ എന്നുള്ള ആംഗിൾ ഉണ്ടെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എച്ചും ഹൈപ്പോട്ടന്യൂസ് എല്ലും ആണ്. അപ്പോൾ എച്ച് ബൈ എൽ എന്നുള്ളത് സൈൻ തീറ്റയാണ്. അതേപോലെ നമ്മുടെ ഡോട്ടഡ് ലൈൻസ് ഒരു ട്രയാംഗിൾ ആയിട്ട് എടുത്താൽ അവിടെയും ആംഗിൾ തീറ്റയാണ്. അവിടെയും സൈൻ തീറ്റ എടുക്കുമ്പോൾ അത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടി ബൈ ആർ എന്ന് വരും. അപ്പോൾ രണ്ടിലും ഡോട്ടഡ് ലൈൻസിൻ്റെ ഇടയിലും അതേപോലെ ചെരിവിൻ്റെ ഇടയിലും ഉള്ള ആംഗിൾ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് അത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ടി ബൈ ആർ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എൽ എന്ന് കിട്ടുന്നു. ഈ ആർ എന്ന് പറഞ്ഞാൽ അത് സെൻസിറ്റിവിറ്റിക്ക് ഈക്വൽ ആണെന്ന് പറയാം. കാരണം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ആറും സെൻസിറ്റിവിറ്റിയും, അതായത് റേഡിയസും സെൻസിറ്റിവിറ്റിയും ഒന്നാണ് എന്ന് പറയാം. കാരണം എന്താണ്, ടി എന്ന് പറഞ്ഞാൽ അത് എന്താണ് നമ്മുടെ ബബിളിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഡ്ത്താണ്. ഓക്കെ, അപ്പോൾ ആ ബബിള് എത്രയാണ് മൂവ് ചെയ്യുന്നത്, ഏത് 1 mm, 1 mm അല്ലെങ്കിൽ നമ്മൾ എത്രയാണ് ചരിക്കേണ്ടത്, 1 mm ബബിൾ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ട് എത്രയാണോ നമ്മൾ ആംഗിള് ചരിക്കേണ്ടത് അതാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി. അത് തന്നെയാണ് നമ്മുടെ ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്. റേഡിയസ് ആൻഡ് സെൻസിറ്റിവിറ്റി. ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ സ്പിരിറ്റ് ലെവൽ ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ബാരൽ ഷേപ്ഡ് ബബിൾ ട്യൂബ്. Therefore, the sensitivity of the level depends only on the radius of the curvature of the bubble tube and not on the length of its bearing surface. Appa nammal sensitivity of the spirit level ennu parayunnathu radius of curvature of the barrel shaped bubble tube thanneyana. Adu nammal munpu adu prove cheyathana. Adinte kaaranam namukkariyam sensitivity allengil radius ennu parnal adu t by h by l aanu. Adayathu ബബിളിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ എച്ച് ബൈ എൽ ആണ്. അപ്പോൾ എച്ച് ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ചരിക്കണം, അതാണ് നമ്മുടെ ഡിനോമിനേറ്ററിലുള്ളത്. ന്യൂമറേറ്ററിലുള്ളതാണെങ്കിൽ അത് ടി ആണ്. അപ്പോൾ ഈ ബബിളിൻ്റെ അത്ര തന്നെ, ബബിളിൻ്റെ തിക്നെസ് അതിൻ്റെ അത്ര തന്നെ ഡിസ്റ്റൻസ് ബബിള് മൂവ് ചെയ്യാൻ എത്രയാണോ നമ്മൾ ചരിക്കേണ്ടത്, സ്ലോപ്പ് കൊടുക്കേണ്ടത്, അതാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി. അത് തന്നെയാണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ.
അപ്പോൾ സെൻസിറ്റിവിറ്റി എന്നുള്ളത് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചറിനെ മാത്രം ആശ്രയിക്കുന്നു, മറിച്ച് അത് ലെങ്ത്, ബിയറിംഗ് സർഫസിന് എത്ര ലെങ്ത് ഉണ്ട് എന്നുള്ളതിന് അത് യാതൊരു യാതൊരു രീതിയിലും അത് ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ വയലിൻ്റെ റേഡിയസ് ആണ് നമ്മുടെ സെൻസിറ്റിവിറ്റി തീരുമാനിക്കുക, അല്ലാതെ നമ്മുടെ ഈ സ്പിരിറ്റ് ലെവലിൻ്റെ ലെങ്ത് അല്ല നമ്മുടെ സ്പിരിറ്റ് ലെവലിൻ്റെ സെൻസിറ്റിവിറ്റിനെ തീരുമാനിക്കുന്നു. ഇനി കോസസ് ഫോർ എറേഴ്സ് ഇൻ സ്പിരിറ്റ് ലെവൽ റീഡിങ്. സ്പിരിറ്റ് ലെവൽ റീഡ് ചെയ്യുമ്പോൾ, സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് റീഡ് ചെയ്യുമ്പോൾ ചില പിശകുകൾ സംഭവിക്കും. അതിൻ്റെ കാരണം നമുക്ക് നോക്കാം. റോങ് പൊസിഷൻ ഓഫ് ദ വയൽ ഇൻ ദ ഹൗസിംഗ്. വയലിനെ നമ്മൾ പറഞ്ഞു കാസ്റ്റ് ആൻഡ് ബേസിലെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ അത് വെച്ചില്ലെങ്കിൽ ഈ റീഡിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. ഫോൾട്ടി ഗ്രാജുവേഷൻ, വയലിൽ നമ്മൾ മാർക്കിംഗ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്തില്ലെങ്കിലും നമ്മളുടെ റീഡിങ് അഫക്റ്റ് ചെയ്യും. ദ സർഫസ് ഫിനിഷ് ഓഫ് ദ ഫിനിഷ് ഓഫ് ദ പീസ് ടു ബി ടെസ്റ്റഡ്. അപ്പോൾ നമ്മൾ ഏത് സർഫസ് ആണോ മെഷർ ചെയ്യുന്നത് ആ സർഫസ് കൃത്യമായിട്ട് നല്ല ഫിനിഷ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, സർഫസിൽ അപാകതകൾ ഉണ്ടെങ്കിലും ഇത് ശരിയായിട്ടുള്ള രീതിയിൽ റീഡിങ് നൽകില്ല. ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ചിലപ്പോൾ കൂടുതലാണെങ്കിലോ കുറവാണെങ്കിലോ ഈ ഗ്ലാസ് ട്യൂബിലുള്ള ബബിള് അല്ലെങ്കിൽ ഗ്ലാസ് ട്യൂബിലുള്ള സ്പിരിറ്റ് അത് ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ അതിന് വ്യത്യാസം വരാം. അതിനുള്ളിലുള്ള ബബിളിന് ഷേപ്പോ എന്തെങ്കിലുമൊക്കെ, ഷേപ്പല്ല അതിലുള്ള മൂവ്മെൻറ്റ്, ഈ ചിലപ്പോൾ ഈ സ്പിരിറ്റിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ ബബിളിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ കൂടും. പേഴ്സണൽ എറേഴ്സ് ഓഫ് ദ ഇൻസ്പെക്ടർ, അപ്പോൾ ഈ നോക്കുന്ന ആൾ ചിലപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ അത് റീഡ് ചെയ്തില്ലെങ്കിൽ കണ്ണ് കൊണ്ട് കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ അബദ്ധത്തിൽ സംഭവിക്കാം. അങ്ങനെ ആകുമ്പോഴും സ്പിരിറ്റ് ലെവലിൻ്റെ റീഡിങ് നമുക്ക് തെറ്റാം. ഇനി റീഡിങ് സ്പിരിറ്റ് ലെവൽസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ദ ബിയറിംഗ് സർഫസ് ഓഫ് ദ വർക്ക് പീസ്, ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റി ഓഫ് ദ മെറ്റൽ ഹൗസിംഗ്. സ്പിരിറ്റ് ലെവൽ റീഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഏതിലൊക്കെയാണ് ആശ്രയിച്ചിട്ടുള്ളത്? അപ്പോൾ ക്വാളിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ദ ബിയറിംഗ് സർഫസ് ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ നമ്മുടെ വർക്ക് പീസ് ഏതിനെയാണോ നമ്മൾ ലെവൽ ചെയ്യേണ്ടത് ആ ഭാഗത്തിലുള്ള ആ ഭാഗം വഹിക്കുന്ന സർഫസ് അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം സർഫസ് ഫിനിഷ് ഉണ്ട് എന്നുള്ളതിനും നമ്മുടെ സ്പിരിറ്റ് ലെവലിൻ്റെ റീഡിങ് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ മുൻപ് പറഞ്ഞു സെൻസിറ്റിവിറ്റി എന്നുള്ളത് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യില്ല, റേഡിയസിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ പറയുന്നത് സെൻസിറ്റിവിറ്റി അല്ല, മറിച്ച് ജസ്റ്റ് നമ്മുടെ റീഡിങ്, സ്പിരിറ്റ് ലെവലിൻ്റെ റീഡിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റി ഓഫ് ദ മെറ്റൽ ഹൗസിംഗ്, നമ്മുടെ മൊത്തത്തിലുള്ള സ്പിരിറ്റ് ലെവലിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകൾ, അത് ആ അളവുകൾ വ്യത്യാസം വരാത്ത രീതിയിൽ എപ്പോഴും ഒരേപോലെയുള്ള അളവുകളായിരിക്കണം, എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോസ് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി അറിയുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. Thanks for watching the channel.